ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹോണ്ട എക്സ് ബ്ലേഡ് 160 ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ്. അപ്പം ലുക്ക് വൈസും അതുപോലെ തന്നെ കളറ് ഇതൊക്കെ നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കുക എങ്ങനെയുണ്ട് വണ്ടി കാണാനായിട്ട് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു സ്പോർട്ടി ലുക്കോട് കൂടിയിട്ടാണ് നമ്മുടെ പുതിയ എക്സ് ബ്ലേഡ് ഹോണ്ട ഇറക്കിയിരിക്കുന്നത്. നമുക്ക് കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഫ്രണ്ടിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് റോബോ ഫേസ് ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ LED കഴിഞ്ഞിട്ട് അവിടെ വരണേ. അതിന് തൊട്ട് താഴെ നമുക്ക് ഈ റോബോട്ടിൻ്റെ ഒക്കെ ജോസ് ഉണ്ടല്ലോ, നമ്മുടെ താടി, ആ താടി ഭാഗത്ത് നമുക്കൊരു ചെറിയൊരു DRL ലഭിക്കുന്നുണ്ട്. കണ്ട അവിടെ ഒരു DRL വരുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് LED ആണ്. അപ്പോൾ എങ്ങനെയുണ്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ എന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ജസ്റ്റ് ഓൺ ആക്കിയിട്ട് ജസ്റ്റ് നമ്മൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ആക്കണം. അതിനുശേഷം എഞ്ചിനിൽ സ്വിച്ച് ഒന്ന് ലോക്ക് ഓക്കെ ആക്കിയിട്ട് കീ ഒന്ന് ഓണാക്കി. അപ്പോൾ അതേ നമുക്ക് ഇവിടെ നിന്ന് ഈ പോർഷനിൽ നിന്ന് നമുക്ക് കണ്ടാ ലൈറ്റുകൾ LED വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ആ ഒരു റോബോട്ടിൻ്റെ ആ ഒരു കണ്ണുകളും അതുപോലെ തന്നെ ആ ജോസൊക്കെ കാണുമ്പോൾ, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഹെഡ്ലൈറ്റിനെ റോബോ ഫേസ് ഹെഡ്ലാമ്പ് എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. തൊട്ട് മേലേക്ക് നമുക്കിത് ഇവിടെ നമുക്കൊരു വിൻഡ്ഷീൽഡ് ലഭിക്കുന്നുണ്ട്. നമ്മുടെ മീറ്ററിനെ വെച്ചിട്ട് പ്രൊട്ടക്ഷൻ പോലെ നമുക്കൊരു വിൻഡ്ഷീൽഡ് ഇവിടെ ലഭിക്കുന്നുണ്ട്. ആ വിൻഡ്ഷീൽഡിൻ്റെ കറക്റ്റ് സെൻട്രലായിട്ട് ഹോണ്ടാന്ന് ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിന് തൊട്ട് താഴെ നമുക്ക് ആ ഒരു നമ്പർ പ്ലേറ്റ് വെക്കുന്ന ആ ഒരു ഹോൾഡിങ്സ് വരുന്നുണ്ട്. മെറ്റലാണ് വരണത്. പിന്നെ നമുക്ക് ഈ ഒരു നമ്മുടെ റോബോ ഫേസിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലല്ല നമ്മുടെ ഒരു ഇൻഡിക്കേറ്റർ. കുറച്ചും കൂടി പൊക്കി കുറച്ചും കൂടി ഒരു ഹയർ ലെവലിലാണ് നമ്മുടെ ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തേക്കണത്. നമ്മുടെ യൂണിക്കോണിലൊക്കെ ലഭിക്കുന്ന അതേ ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുക. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിൽ വരുന്ന ബൾബുകൾ എന്ന് പറയുന്നത് നോർമൽ തന്നെയാട്ടാ. ഇനി ഹെഡ്ലൈറ്റിൻ്റെ അവിടെ നേരെ താഴ്ത്തി വരുമ്പോൾ നമുക്ക് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സസ്പെൻഷൻ്റെ ആ ഒരു ഔട്ടർ ട്യൂബിന് ജസ്റ്റ് ഒരു കവറിങ് പോലെ നമുക്കൊരു ഒരു ഫൈബർ പാർട്ട് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു ഗാർഡ് പോലെ. പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് ഒരു സ്പ്ലിറ്റഡ് ടൈപ്പ് ആ ഒരു മഡ് ഫ്ലാപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട് സെൻറ്റർ നമുക്ക് വരുന്ന കണ്ട ഒരു ജസ്റ്റ് ഒരു കട്ടിങ്സ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുമ്പോൾ തന്നെ നമുക്കൊരു ജസ്റ്റ് ABSൻ്റെ ആ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഔട്ടർ ട്യൂബും വേണം നമുക്ക് റെക്റ്റാംഗിൾ ടൈപ്പോട് കൂടിയിട്ടുള്ള ഒരു യെല്ലോ റിഫ്ലക്ടർ വരുന്നുണ്ട്. നമുക്ക് ബോൾട്ട് ഏതൊക്കെയുണ്ട്, അലൻ ബോൾട്ടൊക്കെ യൂസ് ചെയ്തിട്ടാട്ടോ അവിടെ ബോൾട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കണേ. നമുക്ക് ലെഫ്റ്റ് സൈഡിലൊരു യെല്ലോ റിഫ്ലക്ടർ വരുന്നുണ്ട് റെക്റ്റാംഗിൾ ടൈപ്പിൽ. പിന്നെ നമുക്ക് ഫ്രണ്ടിലും അതുപോലെ റിയർ സൈഡിലൊക്കെ വരുന്ന നമുക്ക് അലോയ് വീൽസ് ഇങ്ങനെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലും. ഫ്രണ്ടിൽ വരുന്ന ടയർ എന്ന് പറയുന്നത് MRF ടയറാണ് വരുന്നത്. ടയറിൻ്റെ സെക്ഷൻ നോക്കണമെങ്കിൽ 80, 100, 17 MC 46 PE ടയറാണ് നമുക്ക് വരണത്. പിന്നെ ഫ്രണ്ടിൽ വരുന്ന ആ ഒരു ഡിസ്ക് ബ്രേക്ക് എന്ന് പറയുന്നത് പെറ്റൽ ഡിസ്ക്കാണ് വരുന്നത്. അതുകൂടാണ്ട് നമുക്ക് ഇതിൻ്റെ തിക്നെസ് നോക്കണമെങ്കിൽ 3.5 mm ആണ്. ഡയാമീറ്റർ നോക്കണമെങ്കിൽ 276 mm വരുന്നുണ്ട്. പിന്നെ കാലിപ്പർ പറയുന്നത് നമുക്ക് ഫ്രണ്ട് സൈഡിലും റിയർ സൈഡിലും വരുന്നത് നിസിൻ്റെ കാലിപ്പർ തന്നെ വരണേ. ഫ്രണ്ടിലാണ് നമുക്ക് ABS ഉള്ള സിംഗിൾ ചാനൽ ABS ആണ് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഫ്രണ്ട് സൈഡിൽ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമ്മുടെ യൂണിക്കോണിലൊക്കെ വരുന്ന യൂണിക്കോണിലെ ആക്റ്റീവയിലേക്ക് വരുന്ന ആ ഒരു റിയർ വ്യൂ മിറേഴ്സ് വരുന്നുണ്ട്. ഇനി നമ്മൾ നേരെ വരുന്ന നമ്മുടെ ആ ഒരു ടാങ്ക് ബേക്കാണ്, കുറച്ചും കൂടി സ്പോട്ടി ലുക്ക് തരുന്ന ടാങ്ക് ആണ് വരുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് ഇതെന്ന് പറയുന്ന ഒരു പോർഷനൊക്കെ വരുന്നത് ഫൈബർ പാർട്ടാണ് വരുന്നത്. നമുക്ക് അതിനുള്ളിലാണ് നമ്മുടെ ടാങ്ക് വരുന്നത്. 12 liter ഈ ഒരു ഫ്യൂൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അഗ്രസീവ് ആയിട്ടുള്ള ഒരു കവറുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു 3D ആ ഒരു എംബ്ലം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എന്താണ് ഒട്ടിച്ച് വെച്ചേക്കാന്നുള്ളത്, മറ്റേ അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വന്നേക്കുന്നതല്ല, ഒരു ജസ്റ്റ് ഇങ്ങനെ ഒരു സ്റ്റിക്കർ കൊണ്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുന്ന ഒരു പോർഷനായിട്ട് നമുക്കിവിടെ കാണാൻ ഫീൽ ചെയ്യണേ. നമുക്ക് ഇത് തൊടുമ്പോൾ അത് അറിയാനും സാധിക്കും. ജസ്റ്റ് ഒരു ഒരു ക്രോമിൻ്റെ ഒരു ലോഗൊക്കെ ഇങ്ങനെ ഇങ്ങനെ പഞ്ച് ചെയ്ത് വെക്കില്ല, അതുപോലെ തന്നെയാണ് ഇവിടെ ചെയ്ത് വെച്ചേക്കണേ. ഹോണ്ടയുടെ അത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. അതിന് തൊട്ട് താഴ്ത്ത് നമുക്കിവിടെ ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട്, എക്സ് ബ്ലേഡ് എന്ന് ഇരിക്കുന്നത് കാണാം. അതൊരു പ്രത്യേക തരം ലുക്ക് തന്നെ ഈ ഒരു വാഹനത്തിന് കൊടുക്കുന്നുണ്ട്. അതിന് തൊട്ട് താഴ്ത്തേക്ക് വരുമ്പോൾ കുറച്ചധികം ഒരു എന്താണ് എയർവെൻസൊക്കെ കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ വെച്ചാൽ കുറച്ചും കൂടി ലുക്ക് വരാനായിട്ടാണ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു എയർവെൻറ്റുകൾ പോലെ നമ്മുടെ ഈ ഫൈബറിൻ്റെ പാർട്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സ്പാർക്ക് പ്ലഗ് എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് എടുത്ത് കാണിക്കുന്ന ഒരു സ്പാർക്ക് പ്ലഗിൻ്റെ ഒരു കവറിങ് ആണ് ഇവിടെ വന്നേക്കുന്നത്, ഒരു കളറും. അതായത് റെഡ് കളറാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കാം. പിന്നെ നമുക്ക് ഈ ഒരു വാഹനം എന്ന് പറയുന്നത് നമുക്ക് സ്റ്റാർട്ടിങ് നോക്കണമെങ്കിൽ സെൽഫ് സ്റ്റാർട്ടിംഗ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് കിക്കർ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബാറ്ററി ഇപ്പോൾ ഡൗൺ ആയി കഴിഞ്ഞാലും നമുക്ക് കിക്ക് സ്റ്റാർട്ട് ചെയ്ത് എടുത്ത് പോകാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ നേരെ നോക്കുന്നത് എക്സോസ്റ്റ് ആ ഒരു ഏരിയ ആണ്. എക്സോസ്റ്റിലേക്ക് നോക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ആ ട്യൂബ്. ഇത് ഇവിടെ വന്ന് ഇവിടെ നിന്ന് നമുക്കൊരു കാറ്റലറ്റിക് കൺവേർട്ടർ കൊടുത്തിട്ടുണ്ട്. കാറ്റലറ്റിക് കൺവേർട്ടറിൻ്റെ അവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകണേക്കാൾ മുമ്പ് നമുക്ക് ഇവിടെ ഒരു സ്പോട്ടി ലുക്കോട് കൂടിയിട്ടുള്ള നമ്മുടെ എഞ്ചിൻ കവൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ എഞ്ചിൻ ഗാർഡ് വരുന്നുണ്ട്. ഇതെന്ന് പറയുന്നതൊക്കെ മെറ്റൽ പാർട്ടാട്ടാണ്, ഇതൊക്കെ ഫൈബർ പാർട്ടാണ്, ഇതൊക്കെ വരുന്ന ഫൈബർ പാർട്ടാണ്, ഇതെന്ന് പറയുന്നത് മെറ്റൽ പാർട്ടാണ്. ഇനി അവിടെ നിന്ന് നേരെ നമ്മുടെ കാലറ്റ് കൺവേർട്ടർ കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ഇവിടെ ഒക്കെ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒരു എക്സോസ് സിസ്റ്റം ഇവിടെ വരെ വരണേ. ഇവിടെ നമുക്കൊരു ഗാർഡ്, മെറ്റൽ ഗാർഡ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഗാർഡാണ് വന്നേക്കണേ. പിന്നെ ഇവിടെ നമുക്കിപ്പോൾ ആരെങ്കിലും കാലൊക്കെ ചവിട്ടുമ്പോൾ ഇവിടെ മാത്രമല്ല ഇവിടെയും ചവിട്ടുന്ന ആൾക്കാരുണ്ടെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ചെറിയ ചെറുതായിട്ടൊരു മാറ്റ് ഫിനിഷ് കൊടുത്തിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പൈപ്പിൻ്റെ ഒരു ഹോൾഡിങ്സ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ എക്സോസ്റ്റ് നോക്കണമ്പോൾ ഡ്യുവൽ ഔട്ട്ലെറ്റാണ്. ഈ മഫ്ലർ അങ്ങനെ അതിന് വേണ്ടിയിട്ടൊരു ഡിസൈൻ ചെയ്തേക്കുന്നതാണ്. അതായത് സാധാരണക്കാളും കുറച്ചും കൂടി ഒരു വലിപ്പം, ഒരു ഡയാമീറ്ററൊക്കെ കുറച്ചും കൂടി കൂടിയേക്കണ ഒരു മഫ്ലർ സിസ്റ്റമാണ് നമുക്കിവിടെ വന്നേക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഇവിടുത്തെ ഈ ഒരു ബ്രേക്ക് പെഡൽ നോക്കണമെങ്കിൽ നല്ല റിജിഡായിട്ടുള്ളൊരു ബ്രേക്ക് പെഡൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ചവിട്ടുള്ള ഇത് കണ്ടല്ലോ, അത് വളരെ കുറച്ച് കുറഞ്ഞ്
ഇച്ചിരി കൂടി ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് ചവിട്ടുമ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ഒരു പിടുത്തം നമുക്ക് കിട്ടിയാണ്. ഇത് കുറച്ചും കൂടി ഒരു പൊടിക്കും കൂടി ഒരു ഇത്തിരി കൂടി പിടുത്തുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. പിന്നെ നമുക്കിവിടെ റൈഡറിൻ്റെ ഫുഡ് പാക്ക് ഇച്ചിരി ക്വാളിറ്റി ഉള്ളതെന്ന് വെച്ചാൽ നല്ലൊരു റൈഡറിൻ്റെ ഫുഡ് പാക്ക് തോന്നി. പക്ഷേ പിലിയൻ്റെ നോക്കിക്കഴിഞ്ഞപ്പോൾ അത്രയ്ക്കും ഒരു ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തില്ല. ബട്ട് ഇത് ഓക്കെയാണ്. അതുപോലെ തന്നെ ഫുഡ് പാക്കുകളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്തേക്കുന്ന ബ്രാക്കറ്റ് ഒരു പൈപ്പിൻ്റെ ഒരു മെറ്റീരിയലാണ്. അതിന് ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് ജസ്റ്റ് ഇതേ ഒരു ഫൈബർ പാർട്ടിൻ്റെ ഒരു ചെറിയ ഔട്ടർ കവർ വന്നത്. ടോട്ടലി വാനതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ അധികം ഫൈബറിൻ്റെ ബോഡീസ് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ ഈ മിഡിൽ പാനൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മിഡിലിൽ കറക്റ്റ് ആയിട്ട് 116 എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഒരു ഹണിക്കോംബ് സ്ട്രക്ചർ ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു എയർ വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വേറെ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇതൊരു മാറ്റ് ഫിനിഷ് ആട്ടോ. ഇവിടേക്ക് എത്തി കഴിഞ്ഞപ്പോൾ ഒരു എന്താണ് ഒരു ഗ്രേ ഫിനിഷ് കൂടിയിട്ടുള്ള ഒരു സൈഡ് പാനലാണ് വന്നേക്കണേ. ഇവിടെ കുറേ ഇങ്ങനെ ഒരു ഡയമണ്ടിൻ്റെ ഒരു ഷേപ്പൊക്കെ ഇവിടെ ചെറുതായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ബട്ട് ഇവിടെ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് നോക്കണമെങ്കിൽ നല്ല ലോങ് ആയിട്ടുള്ള ഒരു സീറ്റ് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് റൈഡറിനായാലും അതുപോലെ തന്നെ പിലിയനായാലും നല്ല സ്മൂത്തായിട്ട് ഇരുന്ന് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സീറ്റ് തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. ഇനി ലക്ഷ്യത്തിലേക്ക് വരണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ നല്ല എന്താണ് നമുക്കൊരു പ്രൊട്ടക്ഷൻ തരുന്ന ആ ഒരു ഫൈബർ പാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെയിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ എല്ലായിടത്തും നമുക്ക് ഒരു ഫൈബറിൻ്റെ ആ ഒരു മേളം തന്നെ കാണാൻ പറ്റും. അതായത് അനാവശ്യത്തിനായിട്ടുള്ള കൊടുത്തേക്കാന്നല്ല, ആവശ്യത്തിന് മാത്രമാണ്. അതായത് നമ്മുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഈ ഗാർഡുകളും കാര്യങ്ങളും കൊടുത്തേക്കണേ. പിന്നെ ഈ ഒരു ചെയിന് പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമുക്ക് മെയിൻ്റെനൻസ് സീൽ ചെയിൻ എന്ന് പറയാം. അതായത് മെയിൻ്റെനൻസ് വളരെ കുറഞ്ഞ ടൈപ്പിലുള്ള ഒരു ചെയിനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. പിന്നെ ആ ഒരു ചെയിൻ കണ്ടത് ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ പിന്നെ ഈ ഒരു ചെയിൻ കവർ നോക്കണമെങ്കിൽ സെമി കവേഡ് ആയിട്ടുള്ള ഒരു ചെയിൻ കവറാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. പിന്നെ നമ്മുടെ ടയറിൻ്റെ ഇൻഡക്സ് ചെയിൻ്റെ ആ ഒരു സ്ലാഗ് ടൈറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ കാണാനായിട്ട് സാധിക്കുക. ഇനി ഇവിടേക്ക് വരുന്ന സമയത്ത് നമുക്ക് റൈഡറിൻ്റെ ഫുഡ് പാക്ക് വരുന്നുണ്ട്. പിന്നെ ഗിയർ ഷിഫ്റ്റിംഗ് പെഡൽ വരുന്നുണ്ട്. 5-speed കോൺസെൻട്രേഷൻ ഉള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് പെഡലാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. പിന്നെ സൈഡ് സ്റ്റാൻഡ് വരുന്നുണ്ട്. കുഴപ്പമില്ലാത്തൊരു സൈഡ് സ്റ്റാൻഡിന് വരുന്നുണ്ട്. പിന്നെ സെൻറ്റർ സ്റ്റാൻഡ്, സൈഡ് സ്റ്റാൻഡിന് അവിടെ നമുക്ക് എഞ്ചിൻ കട്ട് ഓഫ് സെൻസറും ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മളെടുത്ത കളർ എന്ന് പറയുന്നത് മാറ്റ് സ്റ്റീൽ ബ്ലാക്ക് മെറ്റാലിക് ആണ്. അപ്പോൾ ഇത് കൂടാണ്ട് നമുക്ക് വേറെ 3 കളറുകളുണ്ട്. സ്പോർട്സ് റെഡ് ഉണ്ട്, അതുപോലെ തന്നെ മാറ്റ് മാർവൽ ബ്ലൂ മെറ്റാലിക് ഉണ്ട്, അത് കൂടാണ്ട് സ്ട്രോണിയം സിൽവർ മെറ്റാലിക്, അങ്ങനെ കളറുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇനി സീറ്റിൻ്റെ അവിടെ നേരെ നമ്മൾ വരുന്നത് നമ്മുടെ റിയർ സൈഡിലേക്കാണ്. അപ്പോൾ റിയർ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് റൈസ് റെഡ്ജ് LED ലാമ്പാണ്, ടൈ ലാമ്പാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയുന്ന ഒരു ബാറ്റ്മാൻ്റെ ചിറകെന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ടീ ഒരു ചെരിച്ചെഴുതിയേക്കുന്ന ടീ എന്നൊക്കെയുള്ള രീതിയിൽ നമുക്കൊരു ടൈ ലാമ്പ് LED ടൈ ലാമ്പ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് റിയർ സൈഡിൽ വരുന്നത് ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് നോർമൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. പിന്നെ ഇവിടെ നിന്ന് ഈ ഒരു സ്ട്രക്ചർ നമ്മുടെ ഈ ഒരു റിയർ ഫെൻഡറിൻ്റെ ഒരു ചെറിയൊരു സ്ട്രക്ചർ നമുക്കിവിടെ കാണുമ്പോൾ അവിടെ ഒരു ചെറിയൊരു കാർബൺ ഫൈബറിൻ്റെ ടെക്സ്ചർ കൊണ്ടുണ്ട്, മെറ്റീരിയൽ അല്ല ടെക്സ്ചർ കൊണ്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹോണ്ടാന്ന് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു റെക്റ്റാംഗുലർ ഡേഞ്ചർ ലൈറ്റ്, പിന്നെ ഇവിടെയാണ് നമ്മുടെ നമ്പർ പ്ലേറ്റ് പിടിപ്പിക്കാനുള്ള ആ ഒരു സ്ട്രക്ചർ വന്നേക്കണേ. ഇതെന്ന് പറയുന്നത് ഫൈബർ പാർട്ടാട്ടോ. ഈ റിയർ ഫെൻഡറിന് ഇവിടുന്ന് ടോപ്പിലേക്ക് നോക്കണമെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലും ഗ്രൂവി ആയിട്ടുള്ള ഗ്രാബ് റെയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് ഒരു പ്രത്യേകതര ലുക്ക് തന്നെ ഈ ഒരു വാഹനത്തിന് തരുന്നുണ്ട് കേട്ടോ. ഒരു ലുക്ക് മാത്രമല്ല, നമുക്ക് നമ്മൾ നല്ല രീതിയിൽ നമുക്കിങ്ങനെ പിടിക്കാനൊക്കെ ആയിട്ട് ഒരു എന്താ പറയുക, ഒരു സുഖമുണ്ട്. അതായത് ചില വാഹനങ്ങളിലൊക്കെ നമ്മൾ പിടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പിടിക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതൊന്നും പിടിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ ബാക്കിലിരിക്കുന്ന ആ ഒരു പിലിയാണ് നല്ല രീതിയിൽ പിടിക്കാനായിട്ട് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഗ്രൂവി ആയിട്ടുള്ള ഒരു ഗ്രാബ് റെയിൽ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ വെയിറ്റ് വരുന്നത് 144 kg ആണ്. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ 160 mm ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ നമുക്ക് ഒരു വാഹനത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അടി ഉരച്ചിലൊക്കെ ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല, നമ്മുടെ കേരളത്തിൽ ഓടിക്കാവുന്ന രീതിയിലുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ ഈ ഒരു വാഹനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ നോക്കണമെങ്കിൽ 4-stroke SI BS6 എഞ്ചിൻ തന്നെയാണ്. ഈ എഞ്ചിൻ്റെ കപ്പാസിറ്റി നോക്കണമെങ്കിൽ 162.71 cc ആണ്. ഈ ഒരു വാഹനത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പവർ എന്ന് പറയുന്നത് 10.2 kW 8000 rpm. അതുപോലെ തന്നെ ഈ വാഹനത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 14.7 Nm, അത് 5500 rpm ആണ്. പിന്നെ ഇതിൻ്റെ ഇഞ്ചക്ഷൻ നോക്കണമെങ്കിൽ പ്രോഗ്രാമഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഈ ഒരു വാഹനത്തിന് ഗിയർ ബോക്സ് നോക്കണമെങ്കിൽ 5-speed കോൺസ്റ്റന്റ് മെഷീൻ ആണ്. ക്ലച്ച് നോക്കണമെങ്കിൽ വെറ്റ് മൾട്ടിപ്പിൾ ക്ലച്ച് സിസ്റ്റം തന്നെയാണ് ഈ ഒരു വാഹനത്തിലും വരുന്നത്. ഹാൻഡിൽ ബാർ നോക്കണമെങ്കിൽ നമുക്ക് ഒരു അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാർ തന്നെയാണ്. സ്ട്രെയിറ്റ് ആണ് എന്ന് വെച്ചാൽ ഫുള്ളി സ്ട്രെയിറ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല, ചെറുതായിട്ട് ചെറിയൊരു ബെൻഡ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. എന്നാലും ഒരു എന്താ പറയുക, ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹാൻഡിൽ ബാറിന് കിട്ടുന്നുണ്ട്. വയർനെസ് നോക്കണമെങ്കിൽ കുറേ അധികം വയർനെസ് ഒന്നുമില്ല. ഈ ഒരു വാഹനത്തിന് പറ്റിയ രീതിയിലുള്ള ഒരു വയർനെസ് മാത്രമാണ് ഈ ഒരു ഹാൻഡിൽ ബാറിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ലെഫ്റ്റ് സൈഡിൽ നോക്കണമെങ്കിൽ നമുക്ക് ചെറിയൊരു ബാറൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്ലച്ച് ലിവർ നോക്കണമെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ക്ലച്ച് ലിവർ ലഭിക്കുന്നുണ്ട്. പാസ് സ്വിച്ച് വരുന്നുണ്ട്, ഹൈ ബീം ലോ ബീമിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്, ലെഫ്റ്റ് റൈറ്റ് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫോൺ സ്വിച്ച് വരുന്നുണ്ട്. ഇനി റൈറ്റ് സൈഡിലേക്ക് നോക്കാനിവിടെ കാണാൻ സാധിക്കുന്നത് എഞ്ചിൻ സ്വിച്ച് വരുന്നുണ്ട്, അതുപോലെ ഹസാർഡ് ലൈറ്റിൻ്റെ ഒരു സ്വിച്ച് വരുന്നുണ്ട്, സെൽഫ് സ്റ്റാർട്ടിംഗ് സ്വിച്ച് വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ത്രോട്ടിൽ ഗ്രിപ്പ് വരുന്നുണ്ട്, ഫ്രണ്ടിലെ ബ്രേക്ക് ലിവർ, പിന്നെ അതിൻ്റെ റിസർവോയർ, പിന്നെ അതേ നമ്മുടെ റിയർ വ്യൂ മിറർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഹാൻഡിൽ ബാറിൽ കാണാൻ സാധിക്കുക.
ഇവിടെ നമുക്ക് കിട്ടുന്ന ഡിജിറ്റൽ മീറ്റർ എന്ന് പറയുന്നത് സ്ട്രീറ്റ് ടെക് ഡിജിറ്റൽ മീറ്ററാണ്. അപ്പോൾ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷനൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നു പ്രതീക്ഷിക്കാം. പിന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഹോണ്ടയുടെ ഒരു ബാഡ്ജിങ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു നല്ലൊരു ഡിജിറ്റൽ മീറ്റർ തന്നെ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കീ ഒന്ന് ഓൺ ആക്കാം. കീ ഓൺ ആക്കുമ്പോൾ കുറേ അധികം കാര്യങ്ങളോട് വന്നു പോയി. ഇവിടെ നമുക്ക് എന്താണ് ഇപ്പോൾ ഹസാർഡ്ലൈറ്റ് ഇട്ട് വെച്ചാൽ നടത്തുന്ന രണ്ട് ഇൻഡിക്കേഷൻ കിടന്ന് കത്തുന്നത് കാണാം. അതുപോലെ സൈഡ് സ്റ്റാൻഡ് ഇട്ട് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഇൻഡിക്കേഷൻ. പിന്നെ ഹൈ ബീം ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ബീമിൻ്റെ ആക്കിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഇൻഡിക്കേഷൻ വരും, എ ബി എസ് ന്യൂട്രൽ എഞ്ചിങ് വാണിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി ഡിജിറ്റൽ മീറ്ററിന് ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ആർ പി എമ്മിൻ്റെ ലിമിറ്റ് 11 വരെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇവിടെ ഉണ്ട്. നമുക്ക് സ്പീഡ് ഓമീറ്ററും അതുപോലെ തന്നെ നമ്മുടെ ഓഡോമീറ്റർ ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ടൈം നമുക്ക് ടൈം നോക്കുകയാണെങ്കിൽ ടൈം ഇതിൽ തെറ്റാണ്, 9:20 ആയിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഫ്യൂൽ ഇൻഡിക്കേഷൻ കാണാൻ സാധിക്കും. പിന്നെ സർവീസ് ഡ്യൂ ഇൻഡിക്കേഷൻ ആ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇതെല്ലാം ക്ലോസ് ചെയ്ത് പോകുന്ന സമയത്ത് സി യു എന്നൊക്കെ എഴുതി കയറുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ട്രിപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. ട്രിപ്പ് എ ട്രിപ്പ് ബി ഇതൊക്കെ ടോട്ടൽ ഇതൊക്കെ എല്ലാ കാര്യങ്ങളും കൂടെ കാണാൻ സാധിക്കും. ഇനി ഇതിൻ്റെ തൊട്ടപ്പുറത്തെ സ്വിച്ചാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച്. അപ്പോൾ ഒരു മീറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വേണ്ട ഒരു ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു മീറ്റർ തരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കാം. ഇനി നമുക്ക് നമ്മുടെ എക്സ്പ്ലേഡിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. അപ്പോൾ അത് സൗണ്ട് ഒന്ന് കേൾക്കാനായിട്ട് ജസ്റ്റ് ഞാൻ കീ ഒന്ന് ഓൺ ആക്കുന്നു, നമ്മുടെ എൻജിൻ സ്വിച്ച് ഒന്ന് ഓൺ ആക്കുന്നു, അതിനുശേഷം സെൽഫ് അടിക്കുന്നു. സെൽഫ് അടിച്ചു നീ അപ്പോൾ എൻജിൻ്റെ സൈഡൊക്കെ നോക്കണമെങ്കിൽ അത്യാവശ്യം റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എൻജിൻ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ സൗണ്ടൊക്കെ നോക്കണമെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നല്ല സ്മൂത്തായിട്ടുള്ള ഒരു എക്സോസ്റ്റ് നോട്ട് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിച്ചേക്കണേ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇവിടെ കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്യുവൽ ഔട്ട്ലെറ്റ് ആണ്. അതായത് നമ്മുടെ മഫ്ലർ വരുന്ന ഡ്യുവൽ ഔട്ട്ലെറ്റ് ആണ്. അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു ബേസ്, ചെറുതായിട്ടൊരു ബേസ് കാര്യങ്ങളൊക്കെ അതിൽ ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടലി ഈ ഒരു വണ്ടി വാല്യൂ ഫോർ മണി ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിരിക്കും. എനിക്കിപ്പോൾ ഈ ഒരു വണ്ടി എടുക്കാൻ ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ നോക്കൂലേ, നമ്മൾ ചെന്ന് എടുക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വാഹനം ചാടി കയറി എടുക്കുന്നതിനേക്കാൾ മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വാഹനം എടുക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ രണ്ട് മൂന്ന് പേരുടെ അടുത്ത് ചോദിക്കുക, ഈ ഒരു വാഹനം എടുത്തവരുടെ അടുത്ത് ചോദിക്കുക, എങ്ങനെയുണ്ട് ഒരു വാഹനം, വണ്ടി ഓടിക്കാൻ നല്ലതാണോ, അതിൻ്റെ റൈഡിങ് കംഫർട്ടബിൾ എങ്ങനെയാണ്, അതുപോലെ മൈലേജ് എത്ര കിട്ടുന്നുണ്ട്, ഇതൊക്കെ ചോദിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഒരു ഷോറൂമിൽ ചെല്ലാം. അതിന് ശേഷം ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്യുക. ചുരുങ്ങിയതൊരു 3 കിലോമീറ്റർ എങ്കിലും നമ്മൾ തന്നെ സ്വയമായിട്ട് ഓടിച്ചു നോക്കുക. ഓടിച്ചു കഴിയുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ഒരു വണ്ടിയുടെ ആ ഒരു കംഫർട്ടും റൈഡിങ്ങും അതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് ശേഷം മാത്രം വണ്ടി ബുക്ക് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എനിക്ക് ഈ ഒരു വാഹനം ഓടിച്ചപ്പോൾ ഉണ്ടായ ഒരു ഫീൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിൻ കിട്ടുന്നുണ്ട്. പിന്നെ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് റിയറിൽ നമുക്ക് മോണോഷോക്ക് കിട്ടുന്നുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു റൈഡിങ് കംഫർട്ടബിൾ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു 80-85 കിലോമീറ്ററൊക്കെ എത്തിക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടിലത്തെ ഹാൻഡിൽ ബാറിൽ നിന്ന് നമുക്ക് ചെറുതായിട്ട് ഒരു വൈബ്രേഷൻ അനുഭവപ്പെട്ടു. അതുപോലെ തന്നെ സീറ്റിൽ നിന്നും അതെന്താ ചിലപ്പോൾ കിട്ടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാഹനം ടെസ്റ്റ് എയ്ഡ് വെഹിക്കിൾ അല്ല. ഇത് നമുക്ക് വണ്ടി അവിടെ ഇരിക്കുന്നതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു റിവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രം എടുത്തതാണെന്നാണ്. അപ്പോൾ അതിലെ ആ ഒരു എയർ ഇൻഡെക്സ് ചിലപ്പോൾ കൂടി നിൽക്കുന്നുണ്ടാവും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ആ ഒരു വൈബ്രേഷനും കാര്യങ്ങളൊക്കെ വന്നേക്കണമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ ഒരു മാക്സിമം മൈലേജ് നമ്മുടെ ഒരു ഫ്രണ്ടിന് കിട്ടിയേക്കുന്നത് പറയുന്നത് 47 കിലോമീറ്റർ പെർ ലിറ്റർ ആണ്. അപ്പോൾ മൈലേജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും വലിയ തിരക്കേടില്ലാത്തൊരു മൈലേജ് തന്നെ നമുക്ക് ഒരു വാഹനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഇതിൽ 2-3 ഒരു മൈന്യൂട്ടായിട്ടുള്ളൊരു പോരായ്മകൾ തോന്നിയത്, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പൈസ 1,55,000 രൂപ കൂടെ നമ്മൾ വണ്ടി വാങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ ആ ഒരു നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ നോക്കണമെങ്കിൽ ഡിജിറ്റലാണ്. പക്ഷേ അതിൽ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അതുപോലെ ജി പി എസിൻ്റെ ആ ഒരു പ്രസൻസ് കാര്യങ്ങളൊന്നും ഇല്ല. അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ കിടിലൻ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ തന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയേനെ. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് കുറച്ച് ഓവറായിട്ടുള്ള ഒരു ഫൈബർ പാർട്സിൻ്റെ ഒരു അതിപ്രസരം എന്ന് പറയില്ലേ, അതെനിക്ക് തോന്നി. പക്ഷേ അത് നമുക്കറിയാം, ഒരു ഡിസൈനർ എഞ്ചിനീയർ ഇത് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടൊക്കെ തന്നെയായിരിക്കും ഈ ഒരു ഫൈബർ പാർട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻബിൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. ഇനി ടയറും അതുപോലെ തന്നെ ബ്രേക്കിംഗ് നോക്കുകയാണെങ്കിൽ ടയർ നല്ല അടിപൊളി ഗ്രിപ്പ് കിട്ടുന്ന ഒരു ടയർ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ബ്രേക്കിംഗ് സിസ്റ്റമാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടിയേക്കണേ. ഇതിൻ്റെ ഓൺ റോഡ് റേറ്റ് ഞാൻ ഒന്നുകൂടി പറയുന്നത് 155,000 രൂപയാണ് നമ്മുടെ തൃശ്ശൂർ വരണത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു റേറ്റ് അതുപോലെ തന്നെ എക്സ്ട്രാ ഫിറ്റിങ്സ് അതുപോലെ സെയിൽസ് സർവീസ് എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് നിങ്ങൾ ഡയറക്റ്റ് ശ്രീവരി ഹോണ്ട തൃശ്ശൂരായിട്ട് കോൺടാക്ട് ചെയ്യുക. അവരുടെ നമ്പർ അവയിലെ ജിതിൻ ചേട്ടൻ നമ്മുടെ മാനേജറായിട്ടുള്ള ജിതിൻ ചേട്ടൻ്റെ നമ്പർ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ആളെ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. അപ്പോൾ വിളിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ D8 ചാനൽ കണ്ടിട്ട് വിളിക്കണമെന്നും കൂടി പറയാം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അതിൽ അപ്ലൈ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം എല്ലാവർക്കും ബൈ ബൈ. ഇറ്റ്സ് മീ ഡാർവിൻ സൈനിങ് ഓഫ്.